ഡയബറ്റിക്കിൻ്റെയും അസിഡിറ്റിയുടെ ടാബ്ലറ്റ് എടുക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണുക. വൈറ്റമിൻ ബി 12 അഥവാ ഫോളേറ്റ്. കോബാലമിൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ശരീരത്തിലെ രക്തത്തെയും നാഡികോശങ്ങളെയും ആരോഗ്യകരമായി നിലനിർത്താനും എല്ലാ കോശങ്ങളിലെയും ജനിതക വസ്തുവായ DNA നിർമ്മിക്കാനും സഹായിക്കുന്നൊരു പോഷകമാണ് വൈറ്റമിൻ ബി 12. നമ്മുടെ ശരീരത്തെ ക്ഷീണിതരും ദുർബലരുമാക്കുന്ന അവസ്ഥയായ മെലോബ്ലാസ്റ്റിക് അനീമിയെ തടയാനും വൈറ്റമിൻ ബി 12 സഹായിക്കുന്നു. അസ്ഥിമജ്ജയിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് വർദ്ധനത്തിനും വൈറ്റമിൻ ബി 12 പ്രധാന പങ്കുവഹിക്കുന്നു. വൈറ്റമിൻ ബി 12 അടങ്ങിയ ഭക്ഷണങ്ങൾ വൈവിധ്യമാർന്ന മൃഗങ്ങളുടെ ഭക്ഷണത്തിൽ കാണപ്പെടുന്നു. സസ്യങ്ങൾ മാത്രം കഴിക്കുന്നവരാണെങ്കിൽ ചീര, ബീട്രൂട്ട്, ബട്ടർനട്ട്, സ്ക്വാഷ്, കൂൺ, ഉരുളങ്കിഴങ്ങ് തുടങ്ങിയ പച്ചക്കറികളിൽ നല്ല അളവിൽ വൈറ്റമിൻ ബി 12 അടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും പച്ചക്കറി സ്രോതസ്സുകളിൽ നിന്ന് പോഷകങ്ങളുടെ മുഴുവൻ അളവ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. മത്സ്യം, മാംസം, കോഴി, മുട്ട, പാൽ, മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ വൈറ്റമിൻ ബി 12 ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കക്കയിറച്ചി, മുത്തുച്ചിപ്പി, ബീഫ്, കരൾ എന്നിവ വൈറ്റമിൻ ബി 12 മികച്ച ഉറവിടങ്ങളിൽ ചിലതാണ്. ചില പ്രഭാത ഭക്ഷണങ്ങളായ ധാന്യങ്ങൾ, പോഷക ഈസ്റ്റ്, ഉദാഹരണത്തിന് ബ്രെഡ്, വൈറ്റമിൻ ബി 12 അടങ്ങിയിരിക്കുന്നു. ഏത് തരത്തിലുള്ള വൈറ്റമിൻ ബി 12 ഡയറ്ററി സപ്ലിമെൻറ്റുകൾ ലഭ്യമാണ്? വൈറ്റമിൻ ബി 12 മൾട്ടി വൈറ്റമിൻ, മിനറൽ സപ്ലിമെൻറ്റുകളിലും ബി കോംപ്ലക്സ് സപ്ലിമെൻറ്ററുകളിലും വൈറ്റമിൻ ബി 12 മാത്രം അടങ്ങിയ സപ്ലിമെൻറ്റുകളിലും ലഭ്യമാണ്. ഇത് സാധാരണയായി സൈനോകോബാലമിൻ, മീഥൈൽ കോബാലമിൻ, ഹൈഡ്രോക്സി കോബാലമിൻ എന്നീ പേരുകളിൽ ഫാർമസികളിൽ സുലഭമാണ്. സപ്ലിമെൻറ്റുകളിലെ വൈറ്റമിൻ ബി 12 അളവ് വളരെ വ്യത്യസ്തമാണ്. ചിലർ 500 mcg അല്ലെങ്കിൽ  1000 mcg പോലെയുള്ള ശുപാർശിത അളവുകളേക്കാൾ വളരെ ഉയർന്ന വൈറ്റമിൻ ബി 12 ഡോസുകൾ നൽകുന്നു. എന്നാൽ നമ്മുടെ ശരീരം അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ആഗിരണം ചെയ്യുന്നുള്ളൂ. ഈ ഡോസുകൾ സുരക്ഷിതമാണ്. ഒരു സപ്ലിമെൻറ്റ് ഗുളികയിൽ എത്ര വൈറ്റമിൻ ബി 12 അടങ്ങിയിട്ടുണ്ടെന്ന് കാണാൻ സപ്ലിമെൻറ്റ് ഫാക്ട്സ് ലേബൽ പരിശോധിക്കുക. വൈറ്റമിൻ ബി 12 കുറവ് ചികിത്സയിൽ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. എനിക്ക് എത്ര വൈറ്റമിൻ ബി 12 ആവശ്യമാണ്? ഓരോ ദിവസവും ആവശ്യമായ വൈറ്റമിൻ ബി 12 അളവ് ഓരോരുത്തരുടെയും പ്രായത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത പ്രായക്കാർക്കുള്ള ശരാശരി പ്രതിദിന ശുപാർശിത തുകകൾ MCG അഥവാ മൈക്രോഗ്രാമിൽ ഇവിടെ നൽകുന്നു. ഇടപെടലുകൾ: വൈറ്റമിൻ ബി 12, മെറ്റ്ഫോർമിൻ, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററുകൾ, H2 receptors, ബ്ലോക്കറുകൾ എന്നിവയുടെ ഭക്ഷണ സ്രോതസ്സുകളെ സപ്ലിമെൻറ്റുകളിൽ നിന്ന് വൈറ്റമിൻ ബി 12 ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തിയേക്കാം. ഫോളിക് ആസിഡ്, ഇരുമ്പ്, വൈറ്റമിൻ ഇ എന്നിവയുടെ കുറവ് മൂലവും വൈറ്റമിൻ ബി 12 ആഗിരണം കുറയും. വൈറ്റമിനുകളായ അല്ലെങ്കിൽ കാൽസ്യം എന്നിവയ്ക്കൊപ്പം കഴിക്കുമ്പോൾ അതിൻ്റെ മെച്ചപ്പെട്ട ആഗിരണം സംഭവിക്കുന്നു. വൈറ്റമിൻ ബി 12 മറ്റു മരുന്നുകളുമായോ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുമായോ ഇടപഴകുന്നുണ്ട്? അതെ, വൈറ്റമിൻ ബി 12 സപ്ലിമെൻറ്റുകൾക്ക് നിങ്ങൾ കഴിക്കുന്ന ചില മരുന്നുകളുമായി സംയോജനമുണ്ടാകാം. ഉദാഹരണത്തിന്, ജെർട്ട് അഥവാ ആസിഡ് റിഫ്ലക്സ്, ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് ഉയരുന്ന അവസ്ഥ, ഇതുമൂലം നെഞ്ചെരിച്ചിലും മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകുന്നു. ക്രോണിക് ആസിഡ് റിഫ്ലക്സിനെ ജെർഡ് എന്ന് വിളിക്കുന്നു. പെപ്റ്റിക് അൽസർ, ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ആസിഡുകൾ ആമാശയത്തിൻ്റെ ഭിത്തികളെ നശിപ്പിക്കുമ്പോഴാണ് പെപ്റ്റിക് അൽസർ ഉണ്ടാകുന്നത്. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വഴിയാണ് സംഭവിക്കുന്നത്. തുടങ്ങിയ ചില ദഹന പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കാൻ ഇത്തരം മരുന്നുകൾ എടുക്കുന്നു. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രകാശനം ഉൽപ്പാദനം മന്ദഗതിയിലാക്കുന്നതിലൂടെ ഈ മരുന്നുകൾ ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻ ബി 12 ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് വൈറ്റമിൻ ബി 12 കുറവിലേക്ക് നയിക്കുന്നു. ഉദാഹരണത്തിന്, ഒമിപ്രസോൾ, റാബിപ്രസോൾ, പാൻഡോപ്രസോൾ, ലാൻസോപ്രസോൾ തുടങ്ങിയ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ മരുന്നുകളും സിമിറ്റിഡിൻ, റാനിറ്റിഡിൻ മരുന്നുകളായ ആൻറ്റി ഹിസ്റ്റമിൻ, H2 receptors, ബ്ലോക്കേഴ്സ് എന്നിവ ഉൾപ്പെടുന്നു. രണ്ടാമത്, മെറ്റ്ഫോർമിൻ. പ്രീ ഡയബറ്റിക്സ്, പ്രമേഹം എന്നിവ ചികിത്സിക്കാൻ മെറ്റ്ഫോർമിൻ ഉപയോഗിക്കുന്നു. മെറ്റ്ഫോർമിൻ വൈറ്റമിൻ ബി 12 ആഗിരണം കുറയ്ക്കുകയും വൈറ്റമിൻ ബി 12 രക്തത്തിലെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും ഡയറ്ററി സപ്ലിമെൻറ്റുകളെക്കുറിച്ച്, കുറിപ്പടി മരുന്നുകൾ അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടർ മരുന്നുകളെക്കുറിച്ചും നിങ്ങളുടെ ഡോക്ടറോടോ അല്ലെങ്കിൽ അടുത്തുള്ള ഫാർമസിസ്റ്റിനോട് പറയുക. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുമായി വൈറ്റമിൻ ബി 12 ഇടപഴകുമോ എന്നും അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയും. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ ശരീരം മറ്റ് പോഷകങ്ങളെ എങ്ങനെ ആഗിരണം ചെയ്യുന്നു എന്നതിനെ പറ്റിയും അവർക്ക് വിശദീകരിക്കാനാകും. രോഗലക്ഷണങ്ങൾ: വൈറ്റമിൻ ബി 12 കുറവിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളിൽ പലതും അനീമിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരകോശങ്ങൾക്ക് രക്തത്തിൽ നിന്ന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുകയില്ല. വൈറ്റമിൻ ബി 12 കുറവ്, വിളർച്ച, ശരീരത്തിലെ കോശങ്ങൾക്ക് വൈറ്റമിൻ ബി 12 ആഗിരണം ചെയ്യുന്നതിനോ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള കഴിവില്ലായ്മ, ശരീരത്തിൽ ചുറ്റും ഓക്സിജൻ കൊണ്ടുപോകാനുള്ള കഴിവ് കുറയുന്നു. അതുമൂലം ചുവന്ന രക്താണുക്കളുടെ അളവ് രക്തത്തിൽ കൂടുന്ന അവസ്ഥ.
വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ്, വിളർച്ചയുടെ ലക്ഷണങ്ങൾ ക്ഷീണം, തലകറക്കം, പേശി ബലഹീനത, വിളർച്ച, ശ്വാസം മുട്ടൽ എന്നിവയാകുന്നു. ചികിത്സിച്ചില്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് നാഡി വ്യവസ്ഥയ്ക്ക്, പ്രത്യേകിച്ച് തലച്ചോറിനും സുഷുമ്ന നാഡിക്കും പുറത്തുള്ള ഞരമ്പുകൾക്കും കാര്യമായി ബാധിക്കാം. സുഷുമ്ന നാഡി ഉൾപ്പെടുമ്പോൾ ആദ്യ ലക്ഷണങ്ങളിൽ പാദങ്ങളിൽ വൈബ്രേഷൻ, വിറയൽ, പൊസിഷൻ സെൻസ് നഷ്ടപ്പെടൽ, പേശികളുടെ ഏകോപനം, അറ്റാക്സിയ എന്നിവ ഉൾപ്പെടുന്നു. ഞരമ്പുകൾക്കും ദോഷകരമായും ബാധിക്കാം. കേൾവിക്കുറവും സംഭവിക്കാം. വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവിൻ്റെ രോഗനിർണയത്തിൽ ചുവന്ന രക്താണുക്കൾ പരിശോധിക്കുന്നതിലും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് അളക്കുന്നതിനും രക്തസാമ്പിൾ എടുക്കുന്നത് ഉൾപ്പെട്ടേക്കാം. രക്തത്തിലെ മീഥൈൽ മെലോണിക് ആസിഡിൻ്റെയും ഹോമോസിസ്റ്റിൻ്റെയും അളവ് നിർണ്ണയിക്കുന്നതിനുള്ള പരിശോധന നടത്താം. ഇവയിലേതെങ്കിലും പദാർത്ഥങ്ങളുടെ ഉയർന്ന രക്തത്തിൻ്റെ അളവ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് സൂചിപ്പിക്കാം. ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.